ഇനി 6th question നോക്കാം. The sum of the first five terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. Three questions in the left. First one, what is the third term of the sequence? And second one, what is the eighth term? Third one, what are the first three terms of the sequence? Okay, നമുക്ക് തന്നിരിക്കുന്നത് ഒരു സീക്വൻസിന്റെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക 150 ഉം ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക 550 ഉം ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് x3 എത്രയാണെന്ന് കണ്ടെത്തണം, x8 എത്രയാണെന്ന് കണ്ടെത്തണം, പിന്നെ ആദ്യത്തെ മൂന്ന് ടേംസ് എത്രയാണെന്ന് കണ്ടെത്തണം. ആദ്യം നമുക്ക് x3 കണ്ടെത്താം. നോക്കൂ, ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക 150 ആണ്. ഓക്കെ, അടുത്തടുത്ത അഞ്ച് പദങ്ങളുടെ തുക 150 ആണെങ്കിൽ നമുക്കറിയാം തുക കാണാനുള്ള അല്ലെങ്കിൽ സം കാണാനുള്ള, അഞ്ച് പദങ്ങളുടെ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ടേംസ്, സംഖ്യകളുടെ എണ്ണം, അതായത് 5 ഇൻറ്റു എത്രയാണോ മിഡിൽ ടേം, ഇവിടെ മിഡിൽ ടേം ഇതാണല്ലോ x3, അപ്പൊ 5 × x3 എന്ന് എഴുതാൻ പറ്റും. അത് തന്നിട്ടുണ്ട് 150 ആണ്. ഓക്കെ, അതായത് 5 × x3 എന്ന് പറയുന്നത് 150. ഓക്കെ, 5 × x3 150 ആണെങ്കിൽ x3 എത്ര വരും? 150/5 എത്ര വരും? 30. ഓക്കെ, അപ്പം x3 നമുക്ക് കിട്ടും. x3 ഇതിലെ മിഡിൽ ടേം ആണ്, ഫസ്റ്റ് സീക്വൻസിൽ, അതായത് ആദ്യം ഫസ്റ്റ് x1 x2 x3 x4 x5 വരെയുള്ള സമ തന്നിട്ടുണ്ട്, അതിന്റെ മിഡിൽ ടേം ആണ് x3. അപ്പൊ നമുക്ക് 5 × x3 സമം 150 എന്ന് എഴുതാൻ പറ്റും. അതിലൂടെ നമുക്ക് x3 30 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു x3 30. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് x8 ആണ്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള സീക്വൻസ് എടുക്കുകയാണെങ്കിൽ x6 x7 x8 x9 x10 എടുക്കുകയാണെങ്കിൽ x8 എന്നുള്ളത് മിഡിൽ ടേം ആണ്, ആ ഒരു സീക്വൻസിന്റെ മിഡിൽ ടേം ആണ് x8. ഓക്കെ, പക്ഷെ അതിന്റെ സമം നമുക്കറിയില്ല, ആ 5 ടേംസിന്റെ സമം നമുക്കറിയില്ല. പക്ഷെ ഇവിടെ തൊട്ട് 10 ടേംസിന്റെ സമം 550 ആണ്, അതുപോലെ ആദ്യത്തെ 5 ടേംസിന്റെ 150 ആണ്. അപ്പൊ ഇവിടെ നിങ്ങോട്ടുള്ള ടേംസിന്റെ സമം എത്രയായിരിക്കും? 550 − 150. അപ്പൊ എത്ര കിട്ടും? 400. ഓക്കെ, 400 ആണ് ആ ഒരു 5 ടേംസിന്റെ സമം. അത് തന്നിട്ടില്ല, ഇവിടുന്ന് ടോട്ടൽ 550 ആണ്, അതുപോലെ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് 150 ആണ്. അപ്പൊ x6 മുതലുള്ളത് കണ്ടെത്തണമെങ്കിൽ 550 − 150, അതായത് 400 കിട്ടും. ഓക്കെ, അപ്പൊ ആ ടേംസിന്റെ സമം 400 ആണ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ കണ്ടെത്തിയ പോലെ തന്നെ അവിടെയും കണ്ടെത്താം, അതായത് 5 × അവിടുത്തെ മിഡിൽ ടേം എത്രയാണ്? x8 ആണ്. അതെന്ന് പറഞ്ഞാൽ 400 ആണ് വരിക, അതായത് 5 × x8 = 400 ആണ്. അങ്ങനെയാണെങ്കിൽ x8 എത്ര വരും? 400/5, അതായത് 80. ഓക്കെ, 80 എന്ന് കിട്ടും. അപ്പം x8 നമുക്ക് കിട്ടി 80. ഇനി ഇതാണ് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ആദ്യത്തെ 3 ടേംസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ 3 ടേംസ് കണ്ടെത്തണം. അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം തേർഡ് ടേം 30 ആണ്, അതുപോലെ 8th ടേം 80 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x3 തേർഡ് ടേം എന്നുള്ളതിനെ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് 2d എന്ന് എഴുതിക്കൂടെ? തേർഡ് ടേം എന്നുള്ളതിന് nth ടേമിന്റെ ഇക്വേഷൻ എന്താ? അതായത് x3 നമുക്ക് x1 + 2d എന്ന് എഴുതാം അല്ലെ. x1നോട് d കൂട്ടിയാൽ x2 കിട്ടും, x1നോട് 2 പ്രാവശ്യം d കൂട്ടിയാലേ ഉള്ളൂ, അതിന്റെ പൊതു വ്യത്യാസം കൂട്ടിയാലേ x3 കിട്ടുള്ളൂ. അപ്പൊ x1 + 2d എന്ന് എഴുതാൻ പറ്റൂ അല്ലേ. അതായത് x1 + 2d ആണ് എന്ത്? 30 എന്ന് പറയുന്നത്. x1 + 2d ആണ് 30. ഓക്കെ, അതുപോലെ x8 നമുക്ക് എങ്ങനെ എഴുതാം? x1 + 7d ആണ് എത്ര? 80 എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി അത് രണ്ടും കൂടി ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് x1 + 7d = 80, അതുപോലെ x1 + 2d = 30. ഓക്കെ, ഇക്വേഷൻ 1 ഇക്വേഷൻ 2. അങ്ങനെയാണെങ്കിൽ 1 − ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? x1 − x1 0 x1 + 7d − 2d എന്ന് പറഞ്ഞാല് 5d കിട്ടും. 5d എന്ന് പറഞ്ഞാൽ 80 − 30 = 50. 5d = 50 ആണെങ്കിൽ 1d എത്ര വരും? 50/5, അതായത് 10 കിട്ടും. ഓക്കെ,
डी नमुक किटी टेन आिटी अगर आमको तेर्ड टेम तेटी आिटी अब डी अलम डिफर अलग पुद व्यसम पत्न अब मुपोड पत् माइनस एक्स टू क्वेंटी क्वेंटी पत् माइनस एक्स कम पत् कम आद मू टेमस ट्वेंटी तेटी फस्ट त्री टेमस ओके पेज नंबर ट्वेंटी एट लास्ट क्वेश्चन सेवंथ क्वेश्चन नोक द एंगल्स ऑफ ए पेंटागन आर इन अरिथमेटिक सीक्वेंस प्रूव दैट इट्स स्मॉलेस्ट एंगल इज ग्रेटर दैन 36 डिग्री ओके और पेंटागन अब पंचभुज कोणुकल अरिथमेटिक सीक्वेंस अलग समांतर श्रेणी अगर आने आद्यते पद 36 डिग्री कूड़ल अदाय चेरिया आंगि 36 डिग्री कूड़ल प्रूव अब आद्यम नमुक नोक आदमे चेण या एक्स अल समांतर श्रेणी कोण पर ऐटों चेण एक्स अल एक्स प्लस डी एक्स प्लस टू डी एक्स प्लस थ्री डी एक्स प्लस फोर डी आगे अंजुण पंचभुज अब ऐटों चेण एक्स एक्स प्लस डी एक्स प्लस टू डी एक्स प्लस थ्री डी एक्स प्लस फोर डी आ समांतर श्रेणी अलग अगर आने नाम तेईं पर एक्स मुपति डिग्री कूड़ल तेईं पर एक्स मुपति डिग्री आगान पा एक्स मुपति डिग्री कुरवू आवा पा तेईं नमक और पंचभुज अलग पेंटागन का टोटल इंटरनल एंगल सम अलग आगे आंतरकोण तक अन्द्री डिग्री नमक क्यों अगर आई कोण कूटिया अंजूट नाप्त कौनो अर्थम अब कूटिकोड़ा एक्स आदमी कूट एक्स प्लस एक्स टू एक्स त्री एक्स फोर एक्स फाइव एक्स ओके फाइव एक्स प्लस डी कूट इवर डी रू डी मूडी प्लस मूडी आर डी प्लस ना डी पत् डी ओके अंज प्लस पत् डी ईक्वल टू अंजूट नाप्त इन अंजे पुरते अभी एक्स प्लस इवे अंजे पुरते एक्स इवड़े अंजे पुरते रू अवल टू अन्ूटी नाप्त ओके अगर एक्स प्लस रू डी एंतु अन्ूटी नाप्त बै इवे इंटू अंजोड़ वो बै अंजा अन्ूटी नाप्त बै अंज अत्र कूट डिग्री अल नूट कूटी नाप्त बै अंजे नूट ओके अब एक्स प्लस टू डी नूट डिग्री नाम तेईं ऐटो चेर आंगि मुपति कूड़ल अब चेरिया आंगि मुपत्ता संभव नोक अंगिता एक्स अल एक्स मुपति डिग्री आवो नमक कूड़े मुपत्ता प्लस रू डी सम नूट ओके अब मुपत्ता सोरी टू डी एंतर टू डी मेक मुपत्ता नूचे टू डी सम नूचे माइनस मुपति अरुति डिग्री अब डी एत्र वो टू डी एवपत्ंडाणी और डी एवपत्े बै रु अभी मुपति डिग्री वो ओके अब पुद व्यस मुपत्ता अब इवे डी मुपत् एक्स मुपत्ता एक्स प्लस डी एवपत्ंडे वो अगर पी लास्ट एक्स प्लस फोर डी एंतर नोक एक्स प्लस फोर डी 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 नमुक कटी मुपत्ता एक्स मुपत्ता डी मुपत्ता ओके अगर एक्स प्लस फोर डी ऐटों वाले कोण एत्र वो एक्स प्लस फोर डी एक्स मुपत्ता डिग्री नाला इंटू डी मुपत्ता डिग्री अब नमुक आगे कूटी एण्ड डिग्री मुपत्ता प्लस नाले इंटू मुपत्ता वो नूटी एण्ड डिग्री अब ऐलिए नूटी डिग्री अगर पंचभुज नूटी एण्ड डिग्री कोणुनो इला अदरल साध्यम अद्स मुपत्ता अब चेण मुपत्ता इन एक्स ता चुना एक्सा चुदाणी कोण नूटी एण्ड कूड़ू
ഓക്കേ x അത് ഏതെങ്കിലും നമ്പർ വെച്ച് ചെയ്ത് നോക്കിയാലും x 36 നേക്കാൾ കുറവാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും അത് ഒരിക്കലും സാധ്യമാവില്ല അതുകൊണ്ട് x അതിലെ ചെറിയ കോണം എന്ന് പറയുന്നത് 36 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം 36 ആവാൻ പാടില്ല 36 നെ താഴെ ആവാൻ പാടില്ല ഓക്കേ